Welcome once again to my channel, and in this video, you are going to learn It's a New Day, a poem written by LJ Mark, prescribed for Literature of the Marginalized for the 6th semester B English, Calicut University. This video is divided into 5 parts. As you always know, I am going to give you a brief outline of the author. What is it? What does it mean? One or two sentences about this poem, a mini summary, the theme, and finally, an explanation. Are you ready? Before that, I want to thank you from the depth of my heart for your support and uh, kind comments. And if you don't know me, my name is Pradeep Hariharan. I am an assistant professor of English. And let's jump in and see what happens. So the author is L. J. Mark. We don't know much about her. Uh, the only thing we know that she is presently living in Orlando, Florida. What is it? What is the poem is about? It's a new day, new day in the It's about ട്രാൻസ്ജെൻഡർ മാർജിനലൈസേഷൻ ട്രാൻസ്ജെൻഡർ മാർജിനലൈസേഷൻ എന്താണ് ട്രാൻസ്ജെൻഡർ മാർജിനലൈസേഷൻ എന്ന് നമുക്ക് നോക്കാം ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് സെൽഫ് ഐഡൻറ്റിഫൈഡ് ട്രാൻസ് പീപ്പിളാണ് എപ്പോഴും നമ്മുടെ ഒരു ജെൻഡർ എപ്പോഴും ബയോളജിക്കലി ആയിട്ടാണ് പറയുന്നത് ബിക്കോസ് ഇഫ് വൺസ് യു ആർ ബോൺ നമ്മൾ ആണാണോ പെണ്ണാണോ എന്ന് ഡോക്ടർ ഡിസൈഡ് ചെയ്യും പക്ഷെ ജെൻഡർ എന്ന് പറയുന്നത് സംതിങ് കൾച്ചറൽ ആൻഡ് സോഷ്യലാണ് അതായത് ഞാൻ എനിക്ക് ആണിനെപ്പോലെ തോന്നുന്നു പെണ്ണിനെ പെണ്ണിനെപ്പോൾ തോന്നുന്നു എന്നുള്ളത് ആ ഒരു വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത് ഓക്കെ അതാണ് ഈ ട്രാൻസ്ജെൻഡർ ഇഷ്യൂസിൻ്റെ ഏറ്റവും ഇത് ട്രാൻസ്ജെൻഡേഴ്സിന് പല പേരിൽ പറയുന്നുണ്ട് ജെൻഡർ ക്യുവീർ തേർഡ് ജെൻഡർ ജെൻഡർ ഫ്ലൂയിഡ് ടു സ്പിരിറ്റ് സം സെയിം സെക്സ് ഇൻ്റർ സെക്സ് ഇൻഡിവിജ്വൽസ് ആണ് അത് എസ് ഒ എം ഇ എന്ന് ഇപ്പഴത് സെയിം എന്നാണ് വാക്ക് ട്രാൻസ് സെക്ഷൽസ് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ഒരിക്കലും അവരെ സെക്ഷൽ ഓരിന്റേഷൻ വെച്ചിട്ടല്ല അവരെ പറയേണ്ടത് നമ്മളിപ്പോൾ എൽ ജി ബി റ്റീന്നുള്ള വാക്ക് ഉപയോഗിക്കാറ് അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദി സെക്ഷൽ ഓറിയന്റേഷൻ ഇറ്റ് ഈസ് അബൌട്ട് വാട്ട് ദേ ഫീൽ അബൌട്ട് ദംസെഫ്സ് അവർക്ക് അവരെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്നുള്ളതാണ് ട്രാൻസ്ജെൻഡറിലെ ഏറ്റവും പ്രശ്ന ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഇഷ്യൂ വാട്ട് ഇസ് ദ മെനി സമ്മറി ഓഫ് ദി സ്പോം ദിസ് പോം ഈസ് അബൌട്ട് എ വുമൺ ട്രാപ്ഡ് ഇൻ എ മാൻസ് ബോഡി ഒരു ആണിൻ്റെ ശരീരത്തിൽ പെട്ടുപോയ ഒരു പെണ്ണിൻ്റെ കഥ അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ പോയം ആണിൻ്റെ ശരീരത്തിൽ പെട്ടുപോയ പെണ്ണ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ വേ ദ ട്രാൻസ് പീപ്പിൾ ഫീൽ ആക്ച്വലി ബയോളജിക്കലി ദേ മേ ബി മാൻ ഓർ വുമൺ ബട്ട് ദ ഫീൽ ദി അപ്പോസിറ്റ് തിങ് ആണായി ജനിച്ച ആൾക്ക് അവർ പെണ്ണിനെ പോലെ ജീവിക്കണമെന്ന് തോന്നുന്നു അതാണ് അവർ പെണ്ണിനെ പോലെ ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പെണ്ണുങ്ങളെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പെണ്ണായി ജനിച്ചിട്ട് ആണിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ട്രാൻസ് മാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ആണാണ് ഈ വ്യക്തി ശരിക്കും പക്ഷേ ഉള്ളിനുള്ളിൽ സ്ത്രീയാണ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് വളരെ ചെറിയ പോവായത് കൊണ്ട് ഞാൻ മറ്റൊരു ബുക്കിൽ നിന്ന് ഒരു കോട്ട് എടുത്തിട്ടുണ്ട് ദ ട്രൂത്ത് അബൌട്ട്മി രേവതി എഴുതിയിട്ടുള്ള ഓട്ടോബയോഗ്രഫിയാണ് രണ്ടായിരത്തി പതിനാലില് ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു ട്രാൻസ് വുമൺ എഴുതുന്ന ഓട്ടോബയോഗ്രഫിയാണ് ദ ട്രൂത്ത് അബൌട്ട്മി വളരെ ടച്ചിങ് ആണ് അതിൽ രേവതി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ പല റൈറ്റ്സിനെയും പറ്റി പറയാറുണ്ട് അവകാശങ്ങളെ പറ്റി പറയാറുണ്ട് പക്ഷേ അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് മാർജിനലൈസ്ഡ് ആൾ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ റൈറ്റ്സ് കിട്ടുന്നുണ്ടോ ഇൻഡിവിജ്വൽസ് ആർ ഡിനൈഡ് ദിയർ റൈറ്റ്സ് ഇൻ ദ നെയിം ഓഫ് സെക്സ് സെക്ഷുവാലിറ്റി കാസ്റ്റ് ആൻഡ് റിലിജ്യൻ പലപ്പോഴും പല അവകാശങ്ങളും സെക്സിൻ്റെയും സെക്ഷുവാലിറ്റിയുടെയും മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ നി നിഷേധിക്കപ്പെടുന്നു എന്നാണ് അവർ പറയുന്നത് ദേ ഹാവ് ഇതർ ടു അറൈവ് വറ്റ കോംപ്രമൈസ് ഓർ എൻഗേജ് ഇൻ എ സ്ട്രഗിൾ ഈ ട്രാൻസ് പീപ്പിളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് രണ്ട് ചോയ്സുള്ളൂ ഒന്നുകിൽ അറയവറ്റ കോംപ്രമൈസ് അതായത് ഇപ്പോൾ ആണിൻ്റെ ശരീരമാണ് പെണ്ണായിട്ട് തോന്നണമെങ്കിൽ ആണായിട്ട് തന്നെ അഭിനയിച്ചും ഇരിക്കുക അല്ലെങ്കിൽ ഗോ ഫോർ എ സ്ട്രഗിൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് പുറത്തു വരുന്ന ആൾക്കാരാണ് നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് വിളിക്കുന്നത് ബിക്കോസ് ദേ ദ ടേക്ക് ദ അബ്യൂസ് ഓഫ് ദ സൊസൈറ്റി ഈ ലോകത്തിൻ്റെ എല്ലാ കളിയാക്കലും ഏൽക്കാൻ തയ്യാറായിട്ടും എൻ്റെ ഐഡൻറ്റിറ്റി ഇതാണ് ഇങ്ങനെയാണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരാണ് ട്രാൻസ് പീപ്പിൾ ഓക്കെ സോ ഐ എം വൺ സച്ച് ഇൻഡിവിജുവൽ ഹൂ ഹാസ് ബീൻ മാർജിനൈസ്ഡ് ബിക്കോസ് ഓഫ് സെക്ഷൽ ഐഡിനിറ്റി ദ ട്രൂത്ത് അബൌട്ട് മീൻ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫിയാണ് ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണം കാരണം വെച്ചാൽ ഇത് വളരെ ചെറിയൊരു പോം ആയതുകൊണ്ട് എപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് കിട്ടും ഇനി തീം വളരെ സിമ്പിൾ തീം ഓൾറെഡി പറഞ്ഞതാണ് യുവർ ജെൻഡർ ഐഡൻറ്റിറ്റി ഈസ് വാട്ട് യു ഇന്ന വാട്ട് യു ഫീൽ ഇൻ എന്നുള്ളതാണ് ഇറ്റ്സ് നോട്ട് സംബഡി ടെൽസ് യു നമ്മുടെ ഐഡൻറ്റിറ്റി എപ്പോഴും നമ്മളാണ് തീരുമാനിക്കുന്നത് അതോ പുറമേയാണോ തീരുമാനിക്കുന്നത് ഭയങ്കര ഒരു ഡിബേറ്റ് ആണ് ലിറ്ററേച്ചറിൽ എപ്പോഴും ഇവർ ആകെ ചെയ്യുന്നത് നമ്മുടെ ഐഡൻറ്റി നമ്മളതിൻ്റെ ഉദാഹരണം പറഞ്ഞാലിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിം ആരുമായിട്ട് നമ്മൾ ജനിച്ചോട്ടെ എന്നിട്ട് നമ്മൾ പറയുന്നത് എനിക്ക് മതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നാലും നാട്ടിലെന്താ പറയുക ആ അവൻ ഹിന്ദു ആണ് അവൻ മുസ്ലിമാണ് അവൻ ക്രിസ്ത്യനാണെന്നേ പറയുള്ളൂ അതായത് നമ്മൾ സ്വയം ഈ മതം ഒന്നും നമുക്ക് എന്ന് പറഞ്ഞാലും സമൂഹം നമ്മളിൽ ഈ ഐഡൻറ്റിറ്റി അടിച്ചേൽപ്പിക്കും ഇതേ പ്രശ്നം തന്നെയാണ് ട്രാൻസ് പീപ്പിളും വരുന്നത് ആണും പെണ്ണ് എന്നുള്ളൊരു ബൈനറി മാത്രമേ സമൂഹത്തിന് അറിയുള്ളൂ അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ ഇൻ യു എസ് വൺ എമാങ് ഹൺഡ്രഡ് പീപ്പിൾ ഡോണ്ട് ഗോ ഗോയിങ് ടു ഇതർ മാൻ ഓർ വുമൺ എന്നാണ് പറയുന്നത് ഈ ആണിലും പെണ്ണിലും പെടാത്ത അതായത് ബയോളജിക്കൽ തന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് പറയുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ആകെ ഒരു ബൈനറി ഡിവിഷൻ ഉള്ളൂ അതാണ് ഈ പോയത്തിൻ്റെ മാർജിന പ്രധാനപ്പെട്ട ഇഷ്യൂ ഇനി എക്സ്പ്ലനേഷനിലേക്ക് വരികയാണ് ഇറ്റ്സ് എ ന്യൂ ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറയാറുണ്ട് ന്യൂനസ് എന്ന് പറയുന്ന പുതിയതാണ് അപ്പോൾ ന്യൂ ഡേ എന്ന് പറഞ്ഞ മീനിങ് ഇറ്റ്സ് എ ടേണിംഗ് പോയിന്റ് ഇറ്റ് ഇസ് എ ന്യൂ ഡേ സംതിങ് ന്യൂ ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇസ് പോയിം ഹാസ് ട്വൻറ്റി ടു ലൈൻസ് അത് ട്വൻറ്റി ടു ആണോ ട്വൻറ്റി വൺ ആണോ എന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല നെറ്റീന്ന് അങ്ങനെ നോക്കിയപ്പോൾ ട്വന്റി ടു ആണ് കണ്ടത് ചിലയിടത്ത് ട്വൻറ്റി വണ്ണേ കാണുള്ളൂ പക്ഷെ നമുക്ക് ട്വൻറ്റി ടു നിൽക്കാം ഇൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ എന്താണ് ഇത് പോകുന്നതാൽ ഇറ്റ്സ് എ ഡ്രീം ഓഫ് എ മാൻ ഡ്രീമിംഗ് അബൌട്ട് എ വുമൺ നോട്ട് അബൌട്ട് എ വുമൺ ഓഫ് ബീങ് എ വുമൺ സോറി അതായത് ഒരു ആൺ ശരിക്കും ബയോളജിക്കലി ആണാണ് പക്ഷേ പുലർക്കാലെ കാണുന്നൊരു കിനാവാണ് എന്താണ് ഒരു പെണ്ണാവുന്നതും പെണ്ണിൻ്റെ ഫ്രീഡം എൻജോയ് ചെയ്യുന്നതും പിന്നെ റിയാലിറ്റിയിലേക്ക് വരുന്നു അവസാനം ഒരു തീരുമാനത്തിൽ എടുക്കുന്നു ഞാൻ എന്താണോ അങ്ങനെ തന്നെ ജീവിക്കുന്നുള്ളത് അപ്പോൾ ഇത് വളരെ നമ്മൾ ഈ മാർ ലിറ്ററച്ചർ മാർജിനൈസ് ചെയ്ത് പഠിക്കുന്ന എല്ലാ ടെക്സ്റ്റുകൾക്കുള്ള കോമൺ ത്രെഡ് ആണ് ഇറ്റ് സ്റ്റാർട്ട്സ് ഇൻ എ നെഗറ്റീവ് നോട്ട് ആൻഡ് ഇൻ എ പോസിറ്റീവ് നോട്ട് മോസ്റ്റ് ഓഫ് ഓഫണ്ട് ഇപ്പോൾ മസ്കാര നമ്മൾ പഠിക്കുകയാണെങ്കിലും അതിൽ ആ ഒരു ദേവദാസിയുടെ ഒരു ഇത് പറഞ്ഞ് അവസാനം അവർ ആ കാളി ഇമേജിലിട്ട് ഒരു ദിവസം ഞാൻ റെസ്രക്ട് ചെയ്യും എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത് അപ്പോൾ അതേ ഒരു പോസിറ്റീവ് ടോൺ ഇവിടെയുണ്ട് അപ്പോൾ നമുക്ക് ഈ പോകത്തിന് നാലായിട്ട് തരംതിരിക്കാം ആദ്യത്തെ ഫോർ ലൈൻസ് ഇറ്റ്സ് അബൌട്ട് ദ ലൊക്കേഷൻ എവിടെയാണ് ഈ പോം ഈ ഇത് നടക്കുന്നത് എന്നുള്ളത് എപ്പോഴും ഒരു എപ്പോഴൊരു നരേഷനാണല്ലോ പിന്നത്തെ നയൻ ലൈൻസ് ഡ്രീമാണ് ഇവർ കാണുന്ന സ്വപ്നം പിന്നത്തെ അഞ്ച് ലൈൻസ് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്നു പിന്നെ അവസാനത്തെ മൂന്ന് ലൈൻസ് പ്രോമിസ് ടു ഹെർ അതായത് സ്വയം ചെയ്യുന്ന പ്രതീക്ഷകൾക്ക് ഭയങ്കര പവർഫുൾ ആയിരിക്കും അപ്പോൾ നമ്മൾ നമ്മളോട് പ്രതീക്ഷ ഓക്കെ അപ്പോൾ നമ്മൾ ഫൈനൽ പാർട്ടിലേക്ക് വരാണ് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഓടിച്ചത് മനസ്സിലാക്കാം കാരണം പരീക്ഷയ്ക്ക് ആയിട്ട് ഒരു എസ് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പോകുമെന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ ഫസ്റ്റ് ഫോർ ലൈൻ ലൊക്കേഷൻ ആണെന്ന് പറഞ്ഞു ഷീ വേക്കപ്സ് ഫ്രം ദ നൈറ്റ്സ് സ്ലീപ്പി ഡാർക്ക് നോയിങ് ദ ബോഡി അണ്ടർ ദ കവർ ഡസ് ഫിറ്റ് ഹെർ

നമ്മള് ഡ്രസ്സ് ഫിറ്റായില്ല എന്നൊക്കെ പറയുമല്ലോ അതേപോലെയാണ് പറയുന്നത് ശരീരം ഫിറ്റായിട്ടില്ല എന്നാണ് പറയുന്നത് ഓക്കെ ആസ് ഷീ ഡ്രിഫ്സ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ മോർണിംഗ്സ് ജെൻഡിൽ ഹോൾഡ് ആ ഒരു പുലർച്ചെ കാണുന്ന സ്വപ്നം മനോഹരമാണ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ ഉണർന്നു വീണ്ടും ഉറക്കത്തിലേക്ക് വീണ് കാണുന്ന കിനാവുകളുണ്ട് അപ്പോഴാണ് നമ്മൾ ആരെങ്കിലും തട്ടി പിടിക്കാം നമുക്ക് എന്ത് ദേഷ്യം വരിക ഹർ ഡ്രീംസ് ആൻഡ് മൈൻഡ് ഫുഗെറ്റ് ദ ബോഡി അണ്ടർ ദ കവർ ആ സമയത്ത് നമ്മളെല്ലാം മറന്നിട്ടുള്ള ഒരു വല്ലാത്തൊരു സ്വപ്നം കാണുന്നതാണ് ഇവിടെ നടക്കുന്നത് പിന്നെ തൊമ്പത് ലൈനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഷീ ഫൈൻസ് ഹെർ സെൽഫ് ഡാൻസിങ് ഇൻ എ വാട്ടർഫോൾ വെള്ളച്ചാട്ടത്തിൽ തുള്ളിച്ചാടുന്ന എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് ഒരു സ്വപ്നം കാണുന്നത് സ്വിമ്മിങ് ലൈക്ക് എ മേ മെയ്ഡ് ഷി റീച്ചസ് ദി എഡ്ജ് ഓഫ് ദ ഫുൾ ലൈക്ക് എ മേ മെയ്ഡ് സിമിലിയാണ് മെയ്ഡ് എന്ന് പറയുന്നത് മത്സ്യകന്യാണ് മെയ്ഡ് സിംബലൈസേഴ്സ് റിന്യൂവൽ പുതുമ ഇതിനെയാണ് സിംബലൈസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ തന്നെ ആ ഒരു പോകത്തന്നെ മെസ്സേജ് എത്തി ഷേക്കിംഗ് ഹർ ബ്യൂട്ടിഫുൾ ലോങ് കേൾസ് ആൻഡ് ഡ്രെസ്സിങ് ഇൻ ഹർ സിൽക്സ് ആൻഡ് ഫ്ലോയിങ് ലേയ്സ് അപ്പോൾ ഒരു മത്സ്യകന്യ പോലെ വന്ന് ഒരു കറിയാണ് നിറച്ച് മുടി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിങ്ങനെ മുടി ഇങ്ങനെ കാർക്കുന്തൽ എന്നാണ് പറയേണ്ടത് ഓക്കെ അതിങ്ങനെ ഇതാക്കി ഡ്രസ്സിങ് ഇൻ ഹർ സിൽക്ക് സിൽക്ക് ഡ്രസ്സും ഫ്ലോയിങ് ലെയ്സ് എന്ന് പറഞ്ഞാൽ വള്ളികളുമാണ് അപ്പോൾ നമുക്ക് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും വളരെ മനോഹരമായിട്ടൊരു സ്ത്രീയായിട്ട് ഒരു നദി അല്ലെങ്കിൽ ഒരു വാട്ടർഫോളിൽ കുളിച്ച് അവൾ ഇങ്ങനെ ഇറങ്ങുകയാണ് ഓക്കെ ദെൻ വാട്ട് ഹാപ്പൻസ് ഓൾ ബ്യൂട്ടിഫുൾ ഓ മൈ കോഡ് ഐ മീസ് ഡെ ലൈൻ ഷീ സ്മെൽസ് ദ ഫോറസ്റ്റ് ത്രൂ ഫീമെയിൽ സ്നോസ് ഓൾ ബ്യൂട്ടിഫുൾ വൂഡ്സ് ആൻഡ് ഫ്ലവേഴ്സ് കംസ് എല്ലായ് വിത്ത് ഇൻ അത് കഴിഞ്ഞിട്ട് ആ കാടിനെ മണക്കുന്നതാണ് എങ്ങനെയാണ് മണക്കുന്നത് സ്മെൽ സൃഹ ഫീമെയിൽ നോസ് അപ്പോൾ ബോഡി ആണിൻ്റെയാണ് പക്ഷേ അപ്പോൾ സ്വപ്നത്തിലെ ആ സ്ത്രീ ഇതിലെത്തി ഒരു സ്ത്രീയുടെ ഫീമെയിൽ നോസിനെ മണക്കുമ്പോൾ കാട് അവൾക്കുള്ളിൽ ജനിക്കുന്നു എന്നാണ് പറയുന്നത് നമ്മൾ ഹാൻഡ് കാങ്ങിൻ്റെ ദ വെജിറ്റേറിയൻ എന്നൊരു നോവലുണ്ട് അതിലും അതുതന്നെയാണ് സമാനമായി തന്നെയാണ് ഒരു സ്ത്രീയുടെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു വലിയൊരു കാട് ഒരു ഇത് ജനിക്കുന്നത് എന്നുള്ളതാണ് ബ്യൂട്ടിഫുൾ വൂഡ്സ് ആൻഡ് ഫ്ലവേഴ്സ് കം എല്ലായോ within her assuming the demeanor of a princess walking the paths with dust that sparkles സെറ്റിലിംഗ് ഓൺ ദ ഗ്രൗണ്ട് ബിഹൈൻഡ് ഹർ പിന്നെ ഇങ്ങനെയാണ് നടക്കുന്നത് ഡിമീനർ ഓഫ് എ എഫ്രിൻസേസ് എന്ന് പറഞ്ഞാൽ പെരുമാറ്റം ഒരു രാജകുമാരിയെ പോലെ അതായത് സ്വന്തം ആഗ്രഹം സാധിക്കും നമ്മൾ സ്വപ്നത്തിലൊക്കെ എന്ത് നല്ല ആൾക്കാരെയല്ലേ അങ്ങനെ കണ്ട് ദുസ്വപ്നത്തിനെ കുറിച്ച് എല്ലാം പറയാനുണ്ടോ ഷി ഇസ് എ പോസിറ്റീവ് ഡ്രീം ഹിയർ അപ്പോൾ ഒരു രാജകുമാരിനെ പോലെ അവർ നടക്കുമ്പോൾ ആ വെള്ളത്തുള്ളികൾ വീഴുമല്ലോ ആ ഡസ്റ്റിൽ വീണ് അതിങ്ങനെ സ്പാർക്കിൾ ചെയ്യുകയാണ് അവർ ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്തു അങ്ങനെ വളരെ മനോഹരമായിട്ട് അവർ ഏറ്റവും അങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സ്വപ്നമാണ് അവർ കാണുന്നത് ബട്ട് ഡ്രീംസ് ആൻഡ് സഡൻലി നിങ്ങൾക്കറിയാലോ സ്വപ്നങ്ങൾ പെട്ടെന്ന് ഉണര് അവസാനിക്കും ആസ് ദ സെൻറ് ഓഫ് കോഫി ഫിൽത്തർ റൂം അപ്പോൾ ആരോ കോഫി കൊണ്ട് വെച്ചിട്ട് പോയി അപ്പോൾ ഐ ഈ കാടല്ലോ മണം വരുന്നത് കാപ്പിടയാണല്ലോ എന്ന് വന്നു ആൻഡ് സൗണ്ട്സ് ഓഫ് ഖാസ് പാസിങ് ഔട്ട് സൈഡ് അപ്പോൾ ഉണർന്നു അപ്പോൾ കാറുകളുടെ ശബ്ദം കേട്ടു അപ്പോൾ ഒരു സിറ്റിയിലാണ് ജീവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഈ വ്യക്തി അതാണ് ആ ഒരു ഇത് സിംബലൈസ് ചെയ്യുന്നത് കാർ ബ്രിങ് ഹെർ ബാക്ക് ആൻഡ് ബാക്ക് ഇൻ റ്റു ഹിയർ ആൻഡ് നാവ് അപ്പോൾ അവൾ തിരിച്ച് തെളിക്കുന്നു അപ്പോൾ നോക്കുമ്പോഴാണ് അയ്യോ ഞാൻ പുരുഷൻ്റെ ശരീരത്തിലാണല്ലോ കിടക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നു ഓക്കെ ബ്രിങ് ഹെർ ബാക്ക് ഇൻ ടു ഹിയർ ആൻഡ് നാവ് ദ കവേഴ്സ് പുൾ ഓഫ് ട്രൗസേഴ്സ് കം ഓൺ ഷേർട്സ് ആൻഡ് ബൂട്സ് ദാറ്റ് ദ ഡേ റിക്വയേഴ്സ് അപ്പോൾ കവേഴ്സ് ഫുൾ ഓഫ് മീൻസ് അവർ ബെഡ്ഷീറ്റ് മാറ്റുന്നു ട്രൗസേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആളുകളിടുന്ന പാൻറ്റിനെയാണ് നമ്മളിടുന്ന കുട്ടിനിക്കറിനെ അല്ല അതിന് നമ്മുടെ നാട്ടിൽ ട്രൗസേഴ്സ് എന്ന് പറയുന്നത് പക്ഷേ ഇംഗ്ലീഷ് ട്രൗസേഴ്സ് എന്ന് പറയുന്നത് ഫുൾ പാൻസ് ആണ് അതായത് ജോലിക്ക് മാത്രം റെഡി ആവുകയാണ് പാൻസും ഐ മീൻ നമ്മുടെ ഭാഷയിൽ പാൻസ് അവരുടെ ട്രൗസേഴ്സ് ട്രൗസേഴ്സ് ട്രൗസർ എന്നുണ്ടർന്നല്ല ഫ്ലൂറിലാണ് കമോൺ ആൻഡ് ഷേർട്ട് ആൻഡ് ബൂട്ട്സ് ദാറ്റ് ദ ഡേ റിക്വയേഴ്സ് ആസ് ഷീ ബോക്സ് ഔട്ട് ദ ഡോർ ടു സ്പെൻഡ് ദ ഡേ ട്രൈങ് ടു ബി എ മാൻ ഇൻ എ മാൻസ് വേൾഡ് ഷി ജനലി സ്മയൽസ് അപ്പോൾ ഇറ്റ്സ് എ ന്യൂ ഡേ എന്നാണ് അപ്പോൾ അവളുടെ പുതിയൊരു പുതിയ ദിവസം എത്തിയിട്ടില്ല ആസ് ഷീ ബിഗിൻസ് ടു വോക്ക്ഔട്ട് ഓഫ് ദ ഡോർ സ്പെൻഡ് ദ ഡേ ട്രയിങ് ടു ബി എ മാൻ അപ്പോൾ അഭിനയിച്ച് ജീവിക്കാനുള്ള പോകുന്ന ആണിനെ പോലെ ഷീ ജലി സ്മയൽസ് അവൾ ഒരു അർത്ഥം വെച്ച് നമ്മൾ ചിരിക്കുക എന്ന് എങ്ങനെയാണ് നോയിങ് ദാറ്റ് ഹെർ മാജിക്കൽ ഫോറസ്റ്റ് എവെയ്റ്റ്സ് ഇറ്റ്സ് പ്രിൻസസ് ആസ് സൂൺ ഷീ വിൽ റിട്ടേൺ അവൾ കാണുന്ന സ്വപ്നം മാജിക്കൽ ഫോറസ്റ്റ് അവിടുണ്ട് അതിലേക്ക് അവൾ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു ഇപ്പോവും ഞാനെടുത്ത് ഹെലോ പോയിട്രി ഡോട്ട് കോമിൽ നിന്നാണ് ഐ ഗിവ് ദം ദ ക്രെഡിറ്റ്സ് ഫോർ ദ പോവും ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് അപ് ടു ദിസ് ഐ ഹോപ്പ് ഐ കുഡ് ഗിവ് യു സം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദിസ് പോവും ഇഫ് ദ ക്ലാസ് വാസ് വാല്യുബിൾ പ്ലീസ് ഗീവ് മി എ ലൈക്ക് സോ ദൈ നോ ഐ ആം ഡൂയിങ് റൈറ്റ് ആൻഡ് ഇഫ് പോസിബിൾ എ കോമൺ താങ്ക് യു വെരി മച്ച് ഹൽ സീവ് നർ ദ ക്ലാസ് ബ ബൈ